നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൈഗ്രെയിനെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ AKG ആശുപത്രിയിൽ നിന്നും ഡോക്ടർ വിമൽ നമ്പ്യാർ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് ഈ മൈഗ്രെയിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ജോലിക്ക് പോകുന്നതായ സ്ത്രീകൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എന്താണ് ഡോക്ടർ ഈ മൈഗ്രെയിൻ തലവേദന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ തലവേദനയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ ഒരു അവസ്ഥയ്ക്കുള്ളത്? തലവേദന പലതരം കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. മൈഗ്രെയിൻ തലവേദനയുടെ പെർട്ടിക്കുലാരിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ 4-5 തവണയിൽ കൂടുതൽ ഒരു തരം തലവേദന ഏതെങ്കിലും തലയുടെ ചെന്നി ഭാഗത്ത്, അതുകൊണ്ട് നമ്മൾ മലയാള ഭാഷയിൽ ചെന്നിക്കുത്ത് എന്ന് അറിയപ്പെടുന്നു, ഒരു ചെന്നി ഭാഗത്തായിട്ടുള്ള ഒരു തലവേദന, അത് അങ്ങനെ നിർബന്ധമില്ല ആ ഭാഗത്ത് തന്നെ ഉണ്ടാവണമെന്ന്, ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് തലയൊട്ടാകെ സ്പ്രെഡ് ചെയ്യുന്ന തരം, ഒരു സിവിയറിറ്റി ഇൻക്രീസ് ചെയ്യുന്ന തരം ഒരു തലവേദനയാണ്. അതിൻ്റെ അകത്ത് വേറൊരു കാണുന്ന ഒരു ഫീച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു ഒറ്റപ്പെട്ട ഒരു ഒരു ഇൻസിഡൻ്റ് ആയിരിക്കില്ല. ആ പേഷ്യന്റിന് കൂടെ കൂടെ ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ തലവേദന ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ സിംറ്റംസും കണ്ടുവരുന്നതാണ്. ഛർദി, കണ്ണിൽ ഇരുട്ടടിക്കുന്ന പോലത്തെ അനുഭവം ഉണ്ടാവുക, ചില ആൾക്കാർക്ക് ഒരു തലകറക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം, അതാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ബട്ട് അതിലേക്ക് നമ്മൾ ആ ഡയഗ്നോസിസിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ബാക്കി തലവേദനകൾ ഉണ്ടാവുന്ന കാരണങ്ങളെ റൂൾ ഔട്ട് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ പറയാനും പറ്റുള്ളൂ. ഈ മൈഗ്രെയിൻ തലവേദന വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? അപ്പൊ നമ്മള് ജീവിത ശൈലികളിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്ന തരം ജോലി, അല്ലെങ്കിൽ നമ്മളെ രീതികൾ വളരെ വ്യത്യാസമായിട്ടുണ്ടാവുക, നമ്മളെ ഉറക്ക സമയം ശരിയായിട്ട് വരുന്നില്ല, നമ്മൾ ഓരോ ദിവസം രാത്രി ഓരോ സമയത്ത് ഉറങ്ങുന്ന ആളാണ്, അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി പോലത്തെ ജോലി ചെയ്യേണ്ട വരുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ നമ്മൾ രാത്രി സമയത്ത് കൂടുതൽ നേരം TV ലൈറ്റ് സോഴ്സുകൾ കാണുന്നു, TV, മൊബൈല്, ലാപ്ടോപ്സ്, അതല്ലെങ്കിൽ കൂടുതൽ നേരം വെയിലത്ത് ജോലി എടുക്കുന്ന ആൾക്കാർ, ജാസ്തി സൗണ്ടുമായിട്ട് ഇടപെടുന്ന ആൾക്കാർ, അതേപോലെ ഭക്ഷണ രീതികളിൽ തെറ്റുവരുത്തുന്ന ആൾക്കാർ, സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല, ആവശ്യമായിട്ടുള്ള പോഷകമായിട്ടുള്ള ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നത് കുറവ്, ഡെയിലി ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പം ഈ തലവേദന ഉള്ള ആൾക്കാർക്ക് ഇത് ജാസ്തിയായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അകത്തൊരു ജനറ്റിക് കോമ്പോസിഷനും കൂടിയുണ്ട്, പാരമ്പര്യമായിട്ടും ഇതിൻ്റെ അകത്തുണ്ട്. പാരൻസിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ തലവേദനയുള്ളവരെ ചിൽഡ്രനൊക്കെയാണ് കൂടുതൽ, അവരെ മക്കൾക്കൊക്കെയാണ് കൂടുതലായിട്ട് തലവേദന കണ്ടുവരുന്നത്. അപ്പോൾ ഒരു മൈഗ്രെയിനിൽ ഒരു ഫാമിലി ഹിസ്റ്ററിയും കൂടിയുണ്ട്. അപ്പം വേറെ ഒന്ന് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്യൂബർട്ടി ആ ഒരു ടൈം ആകുമ്പോഴാണ് ഇത് ജാസ്തിയായിട്ട് കണ്ടുവരുന്നത്. കൂടുതലും സ്ത്രീകൾക്കാണ്, ആൺകുട്ടികളെയും കാട്ടും ജാസ്തി, ആൺകുട്ടികൾക്ക് ഇല്ലാന്നല്ല, പക്ഷെ കൂടുതലും സ്ത്രീകൾക്കാണ് ആ ഒരു പ്യൂബർട്ടി ഹോർമോണൽ ചേഞ്ചസ് എല്ലാം വരുന്ന ഒരു പ്രായ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അത് പിന്നെ എല്ലാ മാസവും ഒരു റിക്കറിങ് ഫീച്ചറായിട്ട് ഇടക്കിടക്കിടക്കായിട്ടുള്ള തലവേദന, വിട്ടുമാറാത്ത തരം തലവേദന, അതിന് വേദനേൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള ശീലങ്ങൾ, അതൊക്കെയാണ് ഈ മൈഗ്രെയിൻ തലവേദനയിൽ കണ്ടുവരുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പേരൊന്നും കൂടി പറയൂ. അനിത. അനിത, അനിത ഡോക്ടറോട് ചോദിച്ചോളൂ. യെസ് യെസ്, പറഞ്ഞോളൂ, കേക്കാ അനിത, പറയൂ. എത്രയായി തുടങ്ങിയിട്ട്? അനിത, ടിവിയുടെ വോളിയം കുറച്ച് കുറയ്ക്കോ. കുറെ കാലം എന്ന് പറഞ്ഞ വർഷങ്ങളായോ തലവേദന തുടങ്ങിയിട്ട്? കന്നഡ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അനിത പറഞ്ഞത്. കന്നഡ ഇപ്പൊ നോക്കുമ്പോ കൂടുതൽ കൂടുതലായി മൂർത്തി നിങ്ങളെ ചുറ്റും വേദന വരുന്ന പോലെ തോന്നുന്നു. ഓക്കേ,
ഇത് നിങ്ങൾ മുന്നേ ഇതിനു വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? അതെ അതെ കാണിച്ചിട്ടുണ്ട്, മരുന്നെല്ലാം എടുത്തിന്. പിന്നെ സുഖമായില്ല. ആ ഈ തലവേദന അല്ലാണ്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ഭക്ഷണം കഴിക്കാൻ കഴിയൂല, ഛർദ്ദിക്കാൻ തോന്നുന്നു. ഛർദ്ദിക്കാൻ കണ്ണില് ഇരുട്ടടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കണ്ണില് മിന്നലുള്ള പോലെ തോന്നലുണ്ടോ? കണ്ണില് വെളിച്ചം ഒട്ടും അടിക്കാൻ പറ്റില്ല, കണ്ണ് കൂട്ടിയിട്ട് ഒരു സൈഡിൽ നിന്നായിരിക്കും ഒരു ദിവസം ഉണ്ടാകുക, പിറ്റേ ദിവസം മറ്റേ വലത് സൈഡിൽ നിന്ന് വരും. അതെ. അപ്പോ നിങ്ങൾക്ക് എന്ത് വയസ്സുണ്ട്? 48 വയസ്സ്. 48 വയസ്സുണ്ട്. എത്ര വർഷമായി ഇതിപ്പോ ഏകദേശം തുടങ്ങിയിട്ട്? വർഷം വർഷമായി, കുറെ വർഷങ്ങളായി. അപ്പം നിങ്ങൾ പറയുന്നത് ഹിസ്റ്ററി വെച്ചിട്ട് ഒരു മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് തലവേദന തന്നെ ആവാൻ. ഇവിടെ വരുന്ന ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഈ വേദന വരുമ്പോ പല ഡോക്ടേഴ്സിനെ കാണിക്കുന്നു, അതിനു വേണ്ടിയിട്ട് അവര് ട്രീറ്റ്മെന്റ് 2, 3, 6 മാസത്തേക്ക് തരുന്നു, വേദന സംഭാരി തരുന്നു, വേദനക്കുള്ള ഗുളിക തരുന്നു നിങ്ങൾക്ക് കഴിക്കാൻ. പക്ഷേ ഇത് മാത്രം പോരാ, നിങ്ങൾ ജീവിതശൈലിയിൽ മാറ്റങ്ങളും വരുത്തണം. ഉറക്ക സമയം ശ്രദ്ധിക്കണം, ഇനി തൊട്ട് സമയാസമയത്തിന് ഉറങ്ങാനുള്ള ഒരു ശീലം, ഭക്ഷണ സമയം ശ്രദ്ധിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കണം, ഡെയിലി 2 to 3 liters വെള്ളം ഡെയിലി കൺസ്യൂം ചെയ്യണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം, ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കുക, ലഞ്ച് മോഡറേറ്റ് ആയിട്ട് കഴിക്കുക, ഒരു മൈൽഡ് ഡിന്നർ കഴിക്കുക, അധികം ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കുക, ഉറങ്ങുന്ന സമയം ശ്രദ്ധിക്കുക, രാത്രി ഏത് സമയത്താണ് നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നത്. അപ്പം അതൊക്കെ കൂടെയും ഇതിന്റെ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ തലവേദനയിൽ 1% വരെ ഒരു ആശ്വാസം കിട്ടാൻ പോകുന്നുള്ളൂ. വെറും മെഡിസിൻ മാത്രം കഴിക്കുക അല്ലെങ്കിൽ പല പല ഡോക്ടേഴ്സിനെ മാറിക്കാണിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ഡിഫറൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാവുമ്പോൾ തന്നെ ആ കഴിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹലോ, ഹലോ, ഓക്കെ. അത് ക്ലിയർ ആയിട്ടില്ല. പാരസെറ്റമോൾ കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് അതാണ് എല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഇതാണ്. എപ്പോഴും വേദന വരുന്നു, വേദനേനെ ചികിത്സിക്കുന്നു. ഇവിടെ നമ്മൾ വേദനേനെ മാത്രം ചികിത്സിച്ചത് കൊണ്ട് കാര്യമാവുന്നില്ല, നമുക്ക് വേദന ഉണ്ടാക്കിയ കാരണങ്ങളെയും ചികിത്സിക്കണം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അറിയണം. ഇത് നരമ്പിന്റെ പ്രവർത്തനത്തിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്, അതിന്റെ ഫയറിംഗിൽ വരുന്ന ചെറിയ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നത് ഈ തലവേദന. അപ്പൊ നമ്മൾ ആ നരമ്പിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മള് ശൈലികൾ, നമ്മളെ ജീവിത രീതികൾ വളരെ ഒരു സ്ട്രിക്ട് പാറ്റേണിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഈ തലവേദനയിൽ നമുക്ക് 1% വരെ, ആരും ഇതിനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കോ അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ടായി പോകുന്നു പറയുന്നില്ല, ബട്ട് ഒരു നല്ല പെർസെൻറ്റേജ് വരെ മാറ്റം നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റും. പ്ലസ് മെഡിക്കേഷൻ ആവശ്യത്തിന് കഴിക്കുന്ന രീതിയിലാക്കിയെടുത്താൽ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ പെയിൻ കില്ലർ അല്ലെങ്കിൽ ഈ പാരസെറ്റമോൾ ഗുളിക മാത്രം കഴിച്ചത് കൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു മുക്തി കിട്ടും, ഇൻഫാക്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ ശക്തിയുള്ള തലവേദന വരാനുള്ള സാധ്യതയാണ് ജാസ്തി. അപ്പം ഒരു ഫർദർ ഇവാലുവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AKG ഹോസ്പിറ്റൽ കണ്ണൂർ വരാം, നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട്. അതെ അതെ, മൂർത്തിയോ ഏതെങ്കിലും തലയുടെ ഒരു ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്, അതിൽ നിന്നിട്ട് തല ഒട്ടാകെ ആയിട്ടൊരു വേദനയായി മാറും. ചിലപ്പം ഒരു ഇരുട്ടുള്ള മുറിയിൽ കണ്ണടച്ചൊന്ന് കടന്നുറങ്ങിയാലൊക്കെ നിങ്ങൾക്ക് ഒരു ആശ്വാസം, കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറത്തേക്ക് ഉറങ്ങിക്കിട്ടിയാലൊക്കെ ചിലപ്പോൾ ഒരു വ്യത്യാസം അനുഭവപ്പെടാം തലവേദനയുടെ ശക്തിയിൽ. ബട്ട് ഇത് മാത്രം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ശരിയാവുന്നു. യു ഹാവ് ടു ചേഞ്ച്, നമ്മളെ ജീവിത രീതികളും ശൈലികളിലും മാറ്റം വരുത്തുവാൻ കൂടി ചെയ്താൽ ചിലപ്പം ഒരു നല്ല പെർസെൻറ്റേജ് മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എൻ്റെ ഒരു സജഷൻ അതും കൂടിയാണ്, ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ആവുമെങ്കിൽ അതും കൂടി ചെയ്യുക, എന്നിട്ട് പറ്റുമെങ്കിൽ കുറവില്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റം കുറച്ചുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് AKG വന്ന് കാണിക്കാം, നമുക്ക് ഫർദർ ഇവാലുവേഷൻ ചെയ്യാം. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചു ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി, ഛർദി, തലയിൽ മിന്നൽ പിണർ പോലെ ഉണ്ടാകുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇത് മാത്രമാണോ ഡോക്ടർ മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ മറ്റ് തലവേദനകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? കാരണം പലർക്കും പല രീതിയിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ യൂഷ്വലി മൈഗ്രെയിൻ ഒരു എക്സ്ക്ലൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണ്. എന്ന് വെച്ചാൽ ബാക്കി രോഗങ്ങൾ ഉണ്ടാക്കാവുന്ന തലവേദന കാരണങ്ങളൊക്കെ
അതിന്റെ സിംറ്റംസ് ഒക്കെ എടുത്ത് മാറ്റി അതൊന്നും അല്ല അപ്പം ഇതൊരു മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആയിരിക്കാമെന്നും കൂടി നമുക്ക് ഇതിനെ ഇത് ഇതിനെ ഡയഗ്നോസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. തലവേദന പല രോഗങ്ങളും, ഇപ്പൊ ഒരു സൈനസൈറ്റിസ്, കഫക്കെട്ടിന് വരെ തലവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാൾ തരുന്ന ഹിസ്റ്ററിയിൽ വ്യത്യാസം ഉണ്ടാവും, മൂക്കടപ്പ് ഉണ്ടാവും, മൂക്കൊലിപ്പ് ഉണ്ടാവും, വേറെ നേസൽ മൂക്ക് സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പകരം മൈഗ്രെയിൻ ഹിസ്റ്ററിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. മൈഗ്രെയിൻ ഹിസ്റ്ററിയിൽ കൂടുതൽ കാണുന്നത് കുറെ ലോങ് ടേം, ഇപ്പൊ നമ്മൾ സംസാരിച്ച് മിസ്സസ് അനിത പോലെ ലോങ് ടേം ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി, പല പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ച് പല പല മെഡിസിൻസ് മാറി മാറി കഴിച്ചു, പക്ഷെ അതിലൊന്നും ആ ഒരു ടെമ്പററി റിലീഫ് അല്ലാണ്ട് അതിന്റെ പുറമെ അവർക്ക് അതിലൊരു മാറ്റം കൂടുതൽ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ നമുക്ക് വെറും മെഡിസിൻ മാനേജ്മെന്റിൽ ശരിയാവും, അല്ലെങ്കിൽ വെറും ഗുളിക മാത്രം കഴിച്ചാൽ മതി, അങ്ങനെ ചിന്തിച്ചാൽ ഇതിനെ റെക്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിസിൻ്റെ അത്ര തന്നെ. അപ്പം ഇതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. തലവേദന ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന തലവേദനക്ക് തന്നെ ഫീച്ചേഴ്സ് ഉണ്ട്. തലവേദനയിൽ തന്നെ പലതര തലവേദനകളുണ്ട്. അതിൻ്റെ ശക്തി, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അത് പൾസേറ്റ് ചെയ്യുന്ന തരം, പൊട്ടിത്തെറിക്കുന്ന തരം തലവേദന വരുമ്പോൾ അത് നമ്മൾ വേറെ തരം രോഗങ്ങൾ സംശയിക്കും. ഇതിൻ്റെ ടൈപ്പ് ഓഫ് തലവേദനയിൽ ഈ ചെന്നി ഭാഗം ഞാൻ നേരത്തെ സംസാരിച്ച പോലെ അവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഇതിനൊരു പ്രോഡ്രോമൽ ഫേസും ചില സമയത്ത് കണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ തലവേദന വരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ വരെ ചില പേഷ്യൻസിന് ഒരു പ്രത്യേക തരം എന്താ പറയുക, ഒരു ക്ഷീണം പോലെ, അല്ലെങ്കിൽ ഒരു വയറ്റുന്നൊരു പോകുന്നത് ശരിയില്ലാത്ത പോലെ, അല്ലെങ്കിൽ മൂത്രം പാസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്, ചിലപ്പം ഭയങ്കര ഉറക്കം വരുന്ന മാതിരി. ഈ മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട ഓറ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തെയാണോ ഡോക്ടർ? അല്ല, ഓറ എന്ന് വെച്ച് പറയുന്നത് ഇതല്ല. ഇതൊരു പ്രോഡ്രോമൽ ഫേസ്, തലവേദന വരുന്നതിന്റെ മുന്നേ വരുന്ന ചെറിയ ചെറിയ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റംസുകളാണ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് തലവേദന. ഓറ, ഈ തലവേദന വരുന്ന എല്ലാ മൈഗ്രെയിൻകാർക്കും ഓറ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നില്ല. മൈഗ്രെയിന്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് ഓറ വിത്തൗട്ട് ഓറ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം ഉണ്ട്. തലവേദനയ്ക്ക് ഈ ഓറ ഉണ്ടാകില്ല. ആ, അപ്പം ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓറ പലതര, അതിൻ്റെ അകത്ത് തന്നെ പലതര ഓറാസ് ഉണ്ട്. വിഷ്വൽ ഓറ, കാഴ്ചയിൽ നമുക്കൊരു മിന്നലടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇരുട്ടടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യുന്ന പോലെ തോന്നാൻ സാധ്യത വരുന്ന വിഷ്വൽ ഓറാസ് ഉണ്ട്. ഓൾഫാക്ടറി, മൂക്കിൻ്റെ അകത്ത് പലതരം മണം, ഇല്ലാത്ത മണം മണക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ടുള്ള ഒരു മണം കിട്ടുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓറാസും വ്യത്യാസമായിട്ട് തന്നെയുണ്ട്. ചിലവർക്ക് ഒരു സൈഡ്, ബോഡിന്റെ ഒരു സൈഡ് ഒട്ടാകെ ക്ഷീണിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കൈകാല് അനക്കാൻ പറ്റാത്ത പോലത്തെ തരം ക്ഷീണം ഉണ്ടാവാനും ഒരു ഓറ തന്നെയാണ് മൈഗ്രെയിൻ്റെ കൂടെ കണ്ടുവരുന്നത് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ഷോർട്ട് ടേം ആണ്, ആ ഒരു പീരീഡിൽ ഉണ്ടാവുന്നു, പിന്നെ തലവേദന അതിനെ ഓവർ ഇതാക്കുന്നു, തലവേദനയാവുന്നു പിന്നെ മെയിൻ പ്രോബ്ലം. അതിൻ്റെ കൂടെ ചിലപ്പം ഛർദി, അല്ലെങ്കിൽ ഈ കണ്ണിലേക്ക് ലൈറ്റ് തട്ടുമ്പോൾ വല്ലാത്ത ഒരു വല്ലായ്മ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദമോ അല്ലെങ്കിൽ ഒരു വർത്തമാനം എന്തെങ്കിലും കേൾക്കുക, അതൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇതിനെ അഗ്രവേറ്റ് ചെയ്യുന്ന കൂട്ടുന്ന രീതിയിലാക്കി മാറ്റുക. അപ്പൊ അങ്ങനെയെല്ലാം വരുമ്പോഴാണ് ഈ ഈ തരം പേഷ്യൻസ് യൂഷ്വലി ഒരു എന്താ പറയുക, ഇരുട്ടുള്ള മുറിയിൽ അടച്ചിട്ട് കണ്ണൊക്കെ അടച്ച് കുറച്ചു നേരം കിടക്കാനുള്ള ഒരു ടെൻഡൻസീസ് ഉണ്ടാവുന്നത്. പല ആൾക്കാർക്കും ചിലപ്പോൾ ഒന്ന് ഛർദിച്ച് പോയി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം അനുഭവപ്പെടും. അപ്പം ഓറ ഈസ് സംതിങ് എൽസ്. ഓറ തലവേദനേന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ ശേഷം വരുന്നതാണ്. പ്രോഡ്രോമൽ ഫേസ് അതിന്റെ മുന്നേ വരുന്നത്, അതിന്റെ ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ മുന്നേ ഉണ്ടാവുന്നതാണ്. ഈ പ്രോഡ്രോമൽ ആണെങ്കിലും ഓറയാണെങ്കിലും നെസസറി ക്രൈറ്റീരിയ അല്ല. എല്ലാ മൈഗ്രൈനേഴ്സിനും ഇത് രണ്ടും ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പം പ്രോഡ്രോമൽ സിംറ്റംസ് കണ്ടുപിടിക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർക്ക് ഇത് തലവേദനയുടെ പ്രിക്കർസർ ആണ്, ഇതിന്റെ മുന്നേ വരുന്ന ഒരു സംഭവമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വരില്ല, അവരത് ഓർക്കണം എന്നില്ല. അപ്പോൾ അതും ഇതിന്റെ അകത്ത് പറയാനുണ്ട്. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഷിനിത് ആണ്, കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ചോദിച്ചോളൂ ഷിനിത്. ഡോക്ടർ, മൈഗ്രെയിൻ എനിക്ക് 10-25 വർഷമായിട്ട് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ സ്ഥിരമായിട്ട് ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഗുളിക കഴിച്ചു കഴിഞ്ഞ്, അതായത് ഗുളിക നിർത്തുമ്പോ വീണ്ടും തലവേദന വീണ്ടും ഉണ്ടാവുക, ഒരിക്കലും ഇത് മാറുന്നില്ല. അപ്പോ എല്ലാരും ഇതിനെ കുറിച്ച് ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ വെക്കണം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് മൈഗ്രെയിൻ ആർക്കും പൂർണ്ണതയിൽ മാറിയിട്ടില്ല. മൈഗ്രെയിൻ ഉള്ള ആള് ജീവിതകാലം ഒരു മൈഗ്രെയിൻ പേഷ്യന്റ് തന്നെ ആയിരിക്കും.
അതിന്റെ ഇന്റൻസിറ്റി കുറയും. പ്രായം വെക്കുമ്പോൾ അത്ര ശക്തിയിലുള്ള തലവേദന ആയിരിക്കില്ല ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന പോലെ. പക്ഷേ മൈഗ്രെയിൻ ആയിരിക്കും പൂർണ്ണതയിൽ മാറിയിട്ടില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. മൈഗ്രെയിൻ ഉണ്ടാവുന്നത് നമ്മൾ എങ്ങനെ അതിനെ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി നിങ്ങൾ ചോദിക്കേണ്ടത്. ഹൗ ടു മാനേജ്, ഇതെങ്ങനെ ഞാൻ നിയന്ത്രിക്കും, ഇതിനെങ്ങനെ ഞാൻ കുറച്ച് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ ചിന്ത തിരിക്കേണ്ടി വരും. നമ്മൾ രാവിലെ എണീക്കുന്ന സമയം തൊട്ട് നമ്മൾ ഡേ ഒരു രാത്രി കിടക്കുന്ന വരെ ഞാൻ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തി എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, നമ്മളെ ജീവിതശൈലികൾ എങ്ങനെ അതിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും ഈ തലവേദന കുറക്കാൻ, അത് ആണ് ഫസ്റ്റ് നമ്മൾ എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ അതിൽ ഉറക്ക സമയം ഒരു കാര്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കാൻ രാത്രി പറ്റാറുണ്ടോ? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉറക്കം ഒരു നൈറ്റിൽ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഒരു അഡൾട്ട് മെയിലിന് ഒരു 7 to 8 hours ഡെയിലി സ്ലീപ്പ് നെസസറി ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നല്ല വൃത്തിക്ക്? എന്തെങ്കിലും നമ്മളെ സ്ട്രെസ്സുകൾ, നമുക്ക് എന്തെങ്കിലും ആങ്സൈറ്റി, സ്ട്രെസ്, ടെൻഷൻസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? നമ്മളെ ജോലി സംബന്ധിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണിലേക്കോ വെളിച്ചം തട്ടുക, അല്ലെങ്കിൽ നമ്മളെ ജോലി സംബന്ധിച്ച് നമ്മളെ വർക്ക് സ്പേസിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവുക, അതേപോലെ അതാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മോണിറ്റർ യൂസ് ചെയ്യുമ്പോൾ ആ മോണിറ്റർ കമ്പ്യൂട്ടർ അതൊരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ആൾക്കാരെടുത്ത് ചോദിക്കുന്ന നിങ്ങൾ വെയിലത്ത് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇന്ന് അത് അത്ര ആ ചോദ്യത്തിന് അത്ര വാല്യൂ ഇല്ല. എന്താ വെച്ചാൽ അധികം ആൾക്കാരും വെയിലത്തല്ല, എല്ലാവരും ഓഫീസസിന്റെ അകത്താണ് ജോലി ചെയ്യുന്നത്. ഈ ഓഫീസസിലുള്ള സ്ക്രീൻസ് അതിനൊക്കെ വെളിച്ചം ഉണ്ട്. നമ്മൾ കൈൻ്റെ മുകളിൽ കൂടുതൽ നേരം ചെലവഴിക്കുന്നു, 6 to 8 hours ഡെയിലി അതിൻ്റെ മുന്നിൽ നോക്കിയിരിക്കുന്നു, അതിൻ്റെ അകത്ത് എഴുതി വരുന്ന അക്ഷരങ്ങൾ വായിക്കുന്നു, നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ക്ലിയർ ചെയ്ത് കളയേണ്ടത്. ഈ പച്ചമരുന്നുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അതായത് ഈ കാലിന്റെ മുകളിലൊക്കെ ചെറുവിരലിൽ അല്ലെങ്കിൽ വലിയ വിരലിന്റെ മുകളിലൊക്കെ പച്ചമരുന്ന് തേച്ചിട്ടാൽ പെട്ടെന്ന് മാറും, സ്ഥിരമായിട്ട് മാറും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ശരിയുണ്ടാകാൻ സാധ്യത ഉണ്ടോ? അപ്പോ ഞാനൊരു അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്, അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള മെഡിക്കൽ സ്ട്രീംസിനെ കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ ആരും ഒരു എന്താ പറയാ, അത് ട്രൈ ചെയ്ത് നോക്കിക്കൂടാം ഈ വക കാര്യത്തിൽ പറയാറില്ല. ഇപ്പം എനിക്ക് വളരെ വിശ്വാസമായിട്ട് നിങ്ങളെടുത്ത് ഈ ഗുളിക അലോപ്പതി മരുന്ന് കഴിക്കൂ, അതുകൊണ്ട് നിങ്ങളെ മൈഗ്രെയിൻ ഇനി ജീവിതകാലം ഉണ്ടാവാൻ പറ്റില്ല അല്ലെങ്കിൽ ഉണ്ടാവൂല എന്ന് പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ബാക്കിയുള്ള സ്ട്രീംസിന്റെ അടുത്ത് പോകണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ആവുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വിശ്വസിക്കുന്ന വേറെ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റും ട്രൈ ചെയ്യാവുന്നതാണ്. വേറെ സ്ട്രീംസിലെ ഡോക്ടേഴ്സിനെ കണ്ട് ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ബലിക്കുന്നുണ്ടോ നോക്കാൻ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ആൻഡ് അവിടെ തോൽവി ആണെങ്കിൽ ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് അലോപ്പത്തി ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഈ മൈഗ്രെയിൻ വരുമ്പോൾ സാധാരണ ടീനേജിൽ തുടങ്ങി ഒരു 40+ ഒക്കെ ആകുമ്പോഴേക്കും അത് മാറുമെന്ന് നോർമലായ ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഈ ഏത് വയസ്സിൽ വേണമെങ്കിലും ഈ മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ടോ? അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഹൈ ഇന്റൻസിറ്റി ടൈം പീരീഡ് ഒരു ബിറ്റ്വീൻ 15 and 45-50 ആണ്. ആൻഡ് അത് കറസ്പോണ്ട് ചെയ്യുന്നത് നമ്മളൊരു ലേഡീസിന്റെ ഒരു എന്താ പറയാ ഒരു പീരിയഡ്സിന്റെ സ്റ്റാർട്ടിങ്ങും മെനോപോസിന്റെ ആ ഒരു പോയിന്റ് ആണ് ഇതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള തലവേദന ഉണ്ടാവുന്ന ഒരു ഡ്യൂറേഷൻ പറയുന്നത്. അപ്പൊ ആ ഒരു പീരീഡിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റിയിലുള്ള തലവേദന അതിന്റെ ശേഷം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആർക്കും ഒരു ഉറപ്പിച്ച് അത്ര തന്നെ ശക്തിയുള്ള വേദന പിന്നെ ഉണ്ടായിക്കൂടാന്ന് പറയാൻ പറ്റില്ല. ബട്ട് ദ ഹയർ ചാൻസസ് എന്താണ്, ആ ഒരു ഏജ് ആവുമ്പോഴേക്ക് തലവേദന പഴയ ശക്തിയിലും ഉണ്ടാവില്ല, അതേപോലെ അത്ര അടുപ്പിച്ചും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കുറച്ച് കുറച്ച് വിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ശേഷം വരുന്ന തലവേദനകൾ അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് കൂടുതൽ കെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താണ് ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന തലവേദനകൾ ഒരു 40+ ഒക്കെ ആകുമ്പോഴേക്കും ഇത് ഒരു ഇതിന് ഇന്റൻസിറ്റി കുറയും എന്ന് പറഞ്ഞല്ലോ, അപ്പോ അതിന് ശേഷം വരുന്ന തലവേദനകൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൈഗ്രെയിൻ വരുന്ന ആൾക്ക് എപ്പോഴും ജീവിതകാലം മൊത്തം മൈഗ്രെയിൻ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊന്നും ഉറപ്പില്ല. നോട്ട് നെസസറി. ആ പേഴ്സണിന് കൂടെ തന്നെ വേറെയും കാരണങ്ങളുള്ള തലവേദന ഉണ്ടാക്കുന്ന രോഗങ്ങളും വരാം. സാധാരണ ഒരു വേറെ ഒരാൾ പോലെ ഇവൺ ഒരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് പോലത്തെ രോഗത്തിലും ചില സമയത്ത് ഒരു തലവേദനയായിരിക്കും ആദ്യ ലക്ഷണം. ഒരു ശക്തിയായിട്ടുള്ള ഒരു
എന്താ പറയാ മിന്നുന്ന തല, മിന്നൽ പോലത്തെ ശക്തിയിലുള്ള തലവേദന എന്ന് പറയും, തണ്ടർ ക്ലാപ്പ് ഹെഡ് ഏക്ക്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ഒരു മൈഗ്രെയിൻ പേഷ്യന്റിനും ഉണ്ടാവുമല്ലോ. ആ പേഷ്യന്റ് സൈമൾട്ടേനിയസ്ലി സ്ട്രോക്കും ആവാം. അപ്പൊ ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ ഒരു 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 വൺ ലൈനിൽ അല്ലെങ്കിൽ ഒരു വേർഡില് ഈ ഒരു ഏജിന്റെ ശേഷം എല്ലാ തലവേദനയും നിങ്ങൾക്ക് മൈഗ്രെയിൻ തലവേദന തന്നെയായിരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത തലവേദന മൈഗ്രെയിൻ തലവേദന അല്ല എന്നോ പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡിങ് ഓൺ എന്താ പറയുക ആ സർക്കംസ്റ്റാൻസ്, അതിന്റെ മുകളിൽ വേണം ആ തീരുമാനം എടുക്കാൻ. പക്ഷെ ജനറലി മൈഗ്രെയിൻ തലവേദന വരുന്നവർക്ക് ഓവർ എ പീരീഡ് ഓഫ് സോ മെനി ഇയേഴ്സ്, അവർക്ക് ഇത്രയും വർഷമായിട്ട് വരുമ്പോൾ അവർക്ക് ആ വരുന്ന തലവേദന അവർക്ക് പെർട്ടിക്കുലർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് അറിയാം ഇത് വരുന്ന സംഭവം ഇതാണ്. അതിന്റെ കൂടെ തന്നെ മറ്റേ തരം തലവേദന എന്തെങ്കിലും വന്നാൽ ഒരു സൈനസ് കഫം കെട്ടിയിട്ട് വരുന്ന തലവേദന, ഇത് ഡോക്ടറെ ഇത് ആ തലവേദനയല്ല, എനിക്കിതൊരു വ്യത്യാസമായിട്ടാണ് തോന്നുന്നതെന്ന് വളരെ വ്യക്തമായി അവർ നമ്മളെടുത്ത് ഹിസ്റ്ററി നല്ല ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരത് ക്ലിയർ ചെയ്ത് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ജോബ് കുറേ ഒരു നല്ലൊരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ടേക്കിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് എന്ത് തരമാണ്, ഇതിൻ്റെ സിവിയറിറ്റി ഇത്തവണ ഉള്ളത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അല്ല ഇത് പണ്ടത്തെ പോലത്തെ തരം തന്നെയുള്ള തലവേദനയാണോ ഈ പേഷ്യന്റിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ മനസ്സിലാക്കണം. ഡോക്ടർ, മൈഗ്രെയിൻ പെട്ടെന്ന് നമുക്ക് ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മൈഗ്രെയിൻ വന്നാൽ അത് പെട്ടെന്ന് മാറാൻ വേണ്ടി എന്താണ് ഡോക്ടർ ചെയ്യുക? പലരും ഇന്ന് മൈഗ്രെയിൻ ആണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടി പലരും പറഞ്ഞൊരു കാര്യമാണ് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യുക? അവിടെ ആകെ ഒരു മെഷറേ ഉള്ളൂ, അതിന് വേദന സംഭാരി, പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്നുള്ളതേ നമുക്ക് ഇപ്പൊ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. വേദന സംഭാരി വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പാരസെറ്റമോൾ പോലത്തെ ഗുളിക തൊട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള മെഡിസിൻസ് വരെ ഉണ്ട്. മൈഗ്രെയിൻ ഇപ്പം ട്രിപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ഓഫ് മെഡിസിൻസ് ആണ് കൂടുതലും മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്കിൽ പ്രിഫർ ചെയ്യുന്ന പെയിൻ കില്ലേഴ്സ്. നല്ല എഫക്റ്റീവ് ആയിട്ട് വരുന്ന തരം മെഡിസിൻസ് ആണ് ഇതൊക്കെ. പക്ഷേ അതൊരിക്കലും ഈ അങ്ങനെ ചികിത്സിക്കേണ്ട ഒരു രോഗമല്ല അത്. ഒഫ്കോഴ്സ് ആ ദിവസത്തെ റിക്വയർമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ നേരം എൻ്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ തലവേദന ഒന്ന് കുറഞ്ഞു കിട്ടാൻ അല്ലെങ്കിൽ ഇന്നത്തെ ഡേ കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ ജോലി ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ വേണ്ടി മാത്രം അങ്ങനെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതേ അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അതൊരു ഫ്രീക്വന്റ് ശീലമായി മാറാൻ സാധ്യത ജാസ്തിയാണ്. ഈ ആഴ്ചയിൽ രണ്ടും മൂന്നും തവണയൊക്കെ ഇങ്ങനെ മൈഗ്രെയിൻ വരുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ ഭാവിയിൽ അത് മറ്റ് പ്രശ്നങ്ങൾ കൂടി വഴിവെക്കില്ലേ ഡോക്ടർ? എക്സാക്ട്ലി. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മള് കുടലിനോ അല്ലെങ്കിൽ നമ്മളെ ലിവറിനോ കിഡ്നീസിനൊന്നും നല്ലതല്ല ഈ പെയിൻ മെഡിക്കേഷൻ, എപ്പോഴും അത് വേറെ പ്രോബ്ലംസിലേക്ക് പോകും. അപ്പം ഈ ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ തലവേദന വരുന്ന ആൾ ഒരിക്കലും ഈ ഓരോ തലവേദനക്ക് പെയിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് അഡ്വൈസബിൾ തീരെയല്ല. ഒഫ്കോഴ്സ് എപ്പെങ്കിലും ഒരിക്കൽ വരുന്ന തലവേദന നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട്, അപ്പം അത് നമ്മളെ ജോബിനെ ഹിൻഡർ ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ കഴിക്കുന്നതിൽ അതിന് തെറ്റി പറയുന്നില്ല. എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും പല പല ജോലി ചെയ്യാനുള്ളതാണ്, അപ്പം അത് നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷേ എപ്പോഴും ഇതിൻ്റെ അകത്ത് വരാണ്ടിരിക്കാൻ ചെയ്യാവുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇൻഫാക്ട് നല്ല മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മളെ എക്സസൈസ്, ഡയറ്റ്, ഉറക്കശീലങ്ങൾ, അനാവശ്യ സ്ട്രെസ് ഒഴിവാക്കുന്നത്, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന പെയിൻ വരെ, തലവേദന എപ്പെങ്കിലും വരുന്ന തലവേദന വരെ ഒരു ഇൻറ്റൻസ് ഹെഡ് ഏക്ക് ആയിരിക്കണം എന്നില്ല, ഒരു മൈൽഡ് ഹെഡ് ഏക്ക് ആയിരിക്കും. അവർക്ക് ചിലപ്പം ഒരു അരമണിക്കൂർ കണ്ണടച്ചിരുന്നാൽ ചിലപ്പം ആ തലവേദന നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അതല്ലേ എപ്പോഴും ഒരു പെയിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നതിനെയും കാട്ടും നല്ലത്. അപ്പം എൻ്റെ ഒരു സജഷൻ, അത്യാവശ്യത്തിന് ഒഫ്കോഴ്സ് എപ്പോഴും അത്യാവശ്യത്തിന് വേണം, അതിൽ തെറ്റില്ല. പക്ഷേ എപ്പോഴും എപ്പോഴും അത്യാവശ്യമായിക്കൂട, അത് ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് പോകും. പെയിൻ ടാബ്ലറ്റ്സിനോടുള്ള ഒരു അഡിക്ഷൻ, പിന്നെ ലേറ്റർ ഓൺ പെയിൻ ടാബ്ലറ്റ്സ് പോരാണ്ട് വരും. ഇപ്പൊ ഇനീഷ്യലി ചിലപ്പോൾ ഒരു ചെറിയ ഡോസിലായിരിക്കും ഒരു പാരസെറ്റമോൾ പോലത്തെ ടാബ്ലറ്റിൽ തുടങ്ങുന്ന പേഷ്യന്റ് മിക്കവാറും ഒ പിയിൽ വന്ന് പറയുന്ന ഹിസ്റ്ററിയാണിത്. ഡോക്ടർ, ഞാൻ ഇനീഷ്യലി പാരസെറ്റമോൾ ആയിരുന്നു കഴിച്ചിരിക്കുന്നത്, ആദ്യഘട്ടങ്ങളിൽ പാരസെറ്റമോൾ എൻ്റെ തലവേദന നല്ല രീതിയിൽ കുറയാറുണ്ട്, ഇപ്പം എനിക്ക് ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ നിൽക്കുന്നില്ല, ഇപ്പം ഒന്നിൽ കൂടുതൽ ഗുളിക കഴിക്കേണ്ടി വരുന്നു, ചിലപ്പം പാരസെറ്റമോൾ രണ്ടിലും മൂന്നിലും കൂടുതൽ കഴിച്ചിട്ടും തലവേദന കുറയാതെ രാത്രി നേരങ്ങളിൽ പൊൽച്ചക്കും ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ കാഷ്വാലിറ്റിയിൽ വന്ന് സ്ട്രോങ് ആയിട്ടുള്ള IV അല്ലെങ്കിൽ IM ആയിട്ടുള്ള ഇഞ്ചക്റ്റബിൾ മെഡിസിൻസ്, പെയിൻ മെഡിക്കേഷൻ എടുത്തിട്ട് വീട്ടിൽ പോയി ഉറങ്ങുന്ന ആൾക്കാരാണ് കൂടുതലും OP പേഷ്യൻസ് ആയിട്ട് എത്തുന്നത്. അപ്പം അത് ഒരിക്കലും പിന്നെ ലോങ് ടേം അഡ്വൈസബിളേ അല്ല. പെയിൻ ടാബ്ലറ്റ്സ് കഴിച്ച് ഇതിനെ
ഓരോ എപ്പിസോഡ്സ് വിധം കുറക്കുന്നത്. പിന്നെ നമ്മൾ ഏജ് കൺസിഡർ ചെയ്യണം. ഇപ്പൊ ഒരു 17-18 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ടാവുന്ന തലവേദനയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വെച്ചിട്ട് പെയിന്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മാസത്തിൽ തന്നെ 8-10 ഗുളികയായി. ഒരു വർഷം തന്നെ അതൊരു 100+ ടാബ്ലറ്റ്സ് പെയിൻ ടാബ്ലറ്റ് തന്നെയായി. പിന്നെ അതിന്റെ ശക്തി കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെയിന്റെ ടാബ്ലറ്റ്സിന്റെയും എണ്ണം കൂടും. അപ്പം അത് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പെയിൻ മെഡിക്കേഷൻ പേഷ്യന്റ് അബ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ചികിത്സാ രീതികളെ പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാം. അപ്പം എൻ്റെ റൂട്ടീൻ ആയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ മെഡിക്കേഷൻ ഭാഗം, അത് ഒഫ്കോഴ്സ് അതിൻ്റെ റിക്വയർഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാസങ്ങളോളോ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡിങ് ഓൺ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ആ സ്ട്രാറ്റജി മാറും. ഇൻറ്റൻസിറ്റി പെയിനിൻ്റെ അതിൻ്റെ മുകളിൽ സ്ട്രാറ്റജി മാറും. അതൊക്കെ പെയിൻ്റെയും ഈ പെയിൻ വരാണ്ടിരിക്കാനുള്ള പല മെഡിക്കൽ മെഡിസിൻസ് ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ രീതിയിൽ അത് പോകുന്നതാണ് സാധാരണയായി. മോർ ദൻ ദാറ്റ് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു 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 ക്ലാസ് തന്നെ എടുത്തു കൊടുക്കാറുണ്ട്. കുറച്ച് നേരം അവരെടുത്ത് ഇൻവോൾവ് ചെയ്ത് സംസാരിക്കണം. അവരെടുത്ത് ചോദിക്കണം എന്താണ് പ്രൊഫഷൻ, എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉദിക്കുന്നത്, അപ്പം അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള ഒരു ധാരണ അവർക്ക് കൊടുത്തതിൻ്റെ ശേഷം മാത്രമേ പെയിൻ്റെയും ഈ പെയിൻ വരാണ്ടിരിക്കാനുള്ള രണ്ടു തരം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ഇവിടെ എപ്പോഴും ബ്രെയിനിന്റെ അകത്തുള്ള ഒരു മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. അതിൽ നിന്നുണ്ടാവുന്ന ഒരു മിസ്ഫയർ കാരണമാണ് ഈ ഒരു ഈസിലി പറയുകയാണെങ്കിൽ ഒരു അതിന്റെ ഫയറിംഗിന്റെ അകത്ത് വരുന്ന ചെറിയ പ്രോബ്ലം. അപ്പം ഈ നെർവ്സിന്റെ ഇടയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് കാരണമാണ് ഈ മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ആ പല കെമിക്കൽസ്, ഈ കാൽഷ്യം, പൊട്ടാഷ്യം, സോഡിയംസ് അങ്ങനത്തെ കുറെ മിനറൽസ് ഉണ്ടാവുന്നതിന്റെ തടസ്സപ്പെടുത്തുന്നതും അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തരം മെഡിക്കേഷൻസ് ആണ് മൈഗ്രെയിനെ പ്രിവെന്റ് ചെയ്യാൻ വരാണ്ടിരിക്കാൻ കൊടുക്കുന്നത്. അത് കഴിക്കുന്നത് ചിലപ്പോൾ ലോങ് ടേമിലായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അത് ഒരു മാസമാവാം, 3 മാസമാവാം, 6 മാസമാവാം. അത് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ചില സമയത്ത് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൃദയരോഗത്തിനൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ, അതിൻ്റെ വാസോ ഡയലേഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും നീർക്കെട്ടോ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ കുറക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കും. അതൊക്കെ ഇതിനെ തലവേദനയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പെയിൻ്റെ ടാബ്ലറ്റ്സ് യൂഷ്വലി ഈ പറഞ്ഞ പോലെ പെയിൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ മാത്രം, അതും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കഴിക്കാനേ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ആ രീതിയിലാണ് അതിന് കൊണ്ടുപോകാറ്. യൂഷ്വലി ഒരു 2-3 മന്ത്സ് അല്ലെങ്കിൽ ചില സമയത്ത് ഒരു 6 മന്ത്സ് കോഴ്സ് വരെ ഈ പ്രിവെന്റീവ് ട്രീറ്റ്മെന്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ കൂടി ചേർത്ത് ഒരു കോഴ്സ് ഓഫ് മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പേഷ്യൻസിന് ഒരു 6 മന്ത്സ് to 2 ഇയേഴ്സ് വരെ ഒരു എസിംപ്റ്റമാറ്റിക് ഫേസ് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ വന്ന തലവേദന തന്നെ വളരെ ലൈറ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു തലവേദന എപ്പെങ്കിലും വേർ ദേ വേർ നോട്ട് ടേക്കിംഗ് ഒരു മെഡിസിൻ്റെ ആവശ്യം വരാത്ത രീതിയിൽ അതിനെ ആക്കി മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേ ഇതുവരെ മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ്. നമ്മുടെ പ്രോഗ്രാം ഇടവൈൻ്റെ പേരുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഹലോ ഡോക്ടർ, അതിഥിയായി എത്തിയത്. താങ്ക് യു വെരി മച്ച്. ഹലോ ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മൈഗ്രെയിനെയും അതിന്റെ കാരണങ്ങളെയും പ്രതിവിധിയെയും ഒക്കെ പറ്റിയാണ്. ആ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് കണ്ണൂർ AKG ആശുപത്രിയിൽ നിന്നും ഡോക്ടർ വിമൽ നമ്പ്യാറാണ്. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.